നമസ്കാരം എല്ലാവർക്കും പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിലെ സെപ്റ്റംബർ ഒന്ന് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ എഡീഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് നമ്മൾ ഇതിന് മുമ്പ് അധികം കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകൾ തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ ക്ലാസ്സുകൾ നമ്മൾ ഈ പറയുന്ന പി എസ് സി ബുള്ളറ്റിന് വന്നിരിക്കുന്ന ക്വസ്റ്റിൻസ് അതുപോലെ തന്നെ നോക്കി പോവാണ് കാരണം ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അറിയാമല്ലോ പി എസ് സി ബുള്ളറ്റിനെ ക്വസ്റ്റ്യൻസ് നമ്മളോട് എടുത്തു ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പാറ്റേണിൽ നോക്കി പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാംസിന് പ്ലസ് ടു മെയിൻസ് എക്സാം അഥവാ ഡിഗ്രി മെയിൻസ് എക്സാമിനൊക്കെ ക്ലാസുകൾ ആവശ്യമാണെങ്കിൽ എൻ അക്കാഡമി പ്ലാറ്റ്ഫോമിൽ ക്ലാസുകൾ അവൈലബിൾ ആണ് നമ്മുടെ ഫ്രീ ക്ലാസ്സുകളാണ് അതുപോലെ മോക്ക് ടെസ്റ്റുകളാണ് കൂടുതൽ കണ്ടക്ട് ചെയ്യുന്നത് രാവിലെ പതിനൊന്നരയ്ക്ക് അതുപോലെ വൈകിട്ട് നാല് മണിക്ക് രാത്രി ഏഴരയ്ക്ക് അങ്ങനെ മൂന്ന് ഫ്രീ ലൈവ് ക്ലാസുകളാണ് നമുക്കുള്ളത് നിങ്ങൾക്ക് നെഗ്ലാറ്റ് എന്ന് പറയുന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ് നമുക്ക് അണക്കാഡമിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം അക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ നികാറ്റൻ എന്ന് പറഞ്ഞാൽ റഫറൽ കോഡ് യൂസ് ചെയ്തോളൂ ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് റിസോൾവ് ടു തൗസൻഡ് ട്വൻറ്റി ടു ഉണ്ട് അതായത് നമുക്ക് ജനുവരി അഞ്ച് വരെ അണക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി പെർസെൻറ്റേജ് നമുക്ക് ഓഫർ കിട്ടുന്നതായിരിക്കും അതായത് ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് പുതിയ ബാച്ച് കോഴ്സുകൾ പുതിയ കുറേയധികം ബാച്ച് കോഴ്സുകൾ വന്നിട്ടുണ്ട് നൂറ് ദിവസത്തെ കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് ഉണ്ട് ഫോർ ബിവറേജ് കോപ്പറേഷൻ എൽ ഡി എക്സാമിന് വേണ്ടിയുള്ളതാണ് ജനുവരി അഞ്ചിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ദിശ ഒരു മാസത്തെ മുപ്പത് ദിവസത്തെ റിവിഷൻ ബാച്ച് കോഴ്സാണ് ഫോർ ട്വൽത്ത് ലെവൽ മെയിൻ എക്സാം സിഇഒ എക്സാമിന് വേണ്ടിയും അതുപോലെ സി പി ഒ എക്സാമിനു വേണ്ടിയുമുണ്ട് ജനുവരി ആറിനാണ് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ ആരംഭം നൂറ്റി ഇരുപത് ദിവസത്തെ ഫൗണ്ടേഷൻ ബാച്ചാണ് ഫോർ ടെന്റ് ലെവൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയുള്ളതാണ് ഡിസംബർ ഇരുപത്തി രണ്ടിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നൂറ്റി ഇരുപത് ദിവസം കംപ്ലീറ്റ് ബാച്ച് ഉണ്ട് ഓൺ എസ് എസ് സി ആർ ടി ഫോർ ഓൾ കേരള പി എസ് സി എക്സാംസിന് വേണ്ടിയാണ് ഡിസംബർ പതിനഞ്ചിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ പ്രയാണം അൻപത് ദിവസം കംപ്ലീറ്റ് കോഴ്സാണ് ഫോർ എച്ച് എസ് എ പാർട്ട് എ എക്സാമിന് വേണ്ടിയുള്ളതാണ് അതുപോലെ നമുക്ക് ടെസ്റ്റ് സീരീസ് ഒക്കെ അവൈലബിൾ ആണ് ഇപ്പോഴാണെങ്കിൽ എൻ അക്കാഡമി പ്ലസിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിൽ കംപ്ലീറ്റ് എക്സാം പ്രിപ്പിപ്പറേഷൻ റെഗുലർ ഡൌട്ട് ക്ലിയർ സെഷൻസ് ഫ്രീ ടെസ്റ്റ് സീരീസ് വീക്കിലി ഫ്രീ മോക്ക് ടെസ്റ്റ് സിലബസിൻ്റെ ഫുൾ കവറേജ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അൺലിമിറ്റഡ് പി ഡി എഫ് നോട്ട്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോഴാണെങ്കിൽ പന്ത്രണ്ട് മാസത്തേക്ക് അറുന്നൂറ്റി എട്ട് രൂപ പെർ മന്ത് ആണ് വരുന്നത് ഇപ്പോൾ ട്വൻറ്റി ടു പെർസെൻറ്റേജ് ഓഫ് ഉള്ളത് കൊണ്ടാണ് അതുപോലെ അൺലിമിറ്റഡ് പി ഡി എഫ് നോട്ട്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെയാണ് എൻ അക്കാഡമിയുടെ പ്രധാന ഫീച്ചേഴ്സ് നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം നമുക്കറിയാം ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയ താരാണ് ഇന്ത്യൻ ജാവലിൻ താരമായ നീരജ് ചോപ്രയാണ് അല്ലേ നീരജ് ചോപ്രയാണ് അദ്ദേഹത്തിന് ലോക റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനം ലഭിക്കേണ്ടായി അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ആ ഒരു സമയത്തെ കറണ്ട് അഫെയേഴ്സാണ് കേട്ടോ വരുന്നത് അപ്പോൾ ലോക റാങ്കിങ്ങിൽ അദ്ദേഹത്തിന് രണ്ടാം സ്ഥാനമാണ് ഈ പറഞ്ഞത് ടോക്കിയോ ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ നേട്ടത്തോടുകൂടി നീരജ് ചോപ്രയ്ക്ക് ലോക റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനം അപ്പോൾ ഈ ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജർമ്മനിയുടെ മുൻ ലോക ചാമ്പ്യനായ ജൊഹന്നാസ് വെറ്ററിനാണ് അതോ ഓർത്ത് ഓർത്തുവയ്ക്കുക വേണമെങ്കിൽ നമ്മളോട് കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കാം അപ്പോൾ ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ജർമ്മനിയുടെ മുൻ ലോക ചാമ്പ്യനായ ജോഹന്നാസ് വെറ്ററിനാണ് ഈ പറയുന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയാണ് നീരജ് ചോപ്ര രണ്ടാം സ്ഥാനത്ത് എത്തുന്നത് അടുത്തത് ഈയിടെ അന്തരിച്ച ഗേർഡ് മുള്ളർ എന്ന താരം ഏത് ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം ജർമ്മനിയുടെ ഫുട്ബോൾ താരമാണ് ലോകപ്രശസ്ത ഫുട്ബോൾ താരമാണ് ഗേർഡ് മുള്ളർ അദ്ദേഹം ഈയടുത്ത് അന്തരികേണ്ടായിരുന്നു നയൻറ്റീൻ സെവൻറ്റി ഫോറിൽ ലോകകപ്പ് നേടിയ പശ്ചിമ ജർമ്മനി ടീം അംഗമായിരുന്നു ഈ പറയുന്ന ഗേർഡ് മുള്ളർ ുള്ളർ ഓർത്തു ഓർത്തുവയ്ക്ക അടുത്ത ക്സ്റ്റിൽ നോക്കാം ഈ അടുത്ത് അന്തരിച്ച ഒളിമ്പ്യൻ ഒ ചന്ദ്രശേഖരൻ ഏത് കായികീനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് നമ്മളോട് ഈ ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ ചോദിക്കുന്നത് ഈ അടുത്ത് അന്തരിച്ച ഒളിമ്പ്യൻ ഒ ചന്ദ്രശേഖരൻ അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോൾ ടീം അംഗമായിരുന്നു അതുപോലെ മലയാളിയാണ് അല്ലെ നമുക്കറിയാം ഒ ചന്ദ്രശേഖരൻ അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ മുൻ ക്യാപ്റ്റൻ ആയിരുന്നു അതൊന്ന് ഓർത്തുവെക്കുക രണ്ട് നയൻറ്റീൻ സിക്സ്റ്റീമിലെ റോം ഒളിമ്പിക്സിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഒളിമ്പ്യൻ ഒ ചന്ദ്രശേഖരൻ ഓർത്തുവെക്കുക ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ ആണ് അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ എം ആർ എൻ എ കോവിഡ് വാക്സിൻ ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ എം ആർ എൻ എ കോവിഡ് വാക്സിനാണ് എച്ച് ജി സി സിറോ എച്ച് ജി സി ഒ വൺ നയൻ എന്നത് എച്ച് എച്ച് ജി സി ഒ വൺ നയൻ എന്നതാണ് ഇന്ത്യയുടെ ആദ്യത്തെ എം ആർ എൻ എ അധിഷ്ഠിത കോവിഡ് വാക്സിൻ അതൊന്ന് ഓർത്തു ഓർത്തുവെക്കുക ഇത് പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ എം ആർ എൻ എ അധിഷ്ഠിത കോവിഡ് വാക്സിൻ ഏതാണ് എച്ച് ജി സി ഒ നയൻറ്റീൻ എന്നതാണ് അതൊന്ന് ഓർത്തു ഓർത്തുവെക്കുക അതിന് ഡ്രഗ്സ് കൺട്രോളർ ജനറലിൻ്റെ അനുമതി മൂന്നാം ഘട്ട പരീക്ഷണത്തിനുള്ള അനുമതി ലഭിച്ചു അപ്പോൾ അത് അതാണ് ആ ഒരു ന്യൂസ് വരുന്നത് എം ആർ എൻ എ അധിഷ്ഠിത കോവിഡ് വാക്സിനാണെങ്കിൽ എച്ച് ജി സി ഓ വൺ നയൻ ആണോ അതൊന്ന് അറിഞ്ഞു വെക്കാം അടുത്തത് ടു തൗസൻഡ് ട്വൻ്റി വണിലെ കേരള ശാസ്ത്ര പുരസ്കാരം നേടിയത് ആരാണ് ടു തൗസൻഡ് ട്വൻറ്റി വണിലെ കേരള ശാസ്ത്ര പുരസ്കാരം കിട്ടിയത് ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അതുപോലെ പ്രൊഫസർ താണു പത്മനാഭൻ എന്നിവർക്കാണ് അപ്പോൾ ഈ അടുത്ത് അന്തരിച്ച വ്യക്തിയാണല്ലേ പ്രൊഫസർ താണു പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരമാണ് കേരള സർക്കാർ കൊടുക്കുന്ന പുരസ്കാരമാണ് കേരള ശാസ്ത്ര പുരസ്കാരം കിട്ടിയത് എം എസ് സ്വാമിനാഥൻ അതുപോലെ താണു പത്മനാഭൻ ഓർത്തുവയ്ക്കുക അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫിസിക്സുമായി ബന്ധപ്പെട്ട ഭൗതിക ശാസ്ത്രജ്ഞനാണ് കേട്ടോ താണു പത്മനാഭൻ അതുപോലെ ഈ പറയുന്ന എം എസ് സ്വാമിനാഥൻ നമുക്കറിയാലോ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് അടുത്തത് കൊച്ചി മെട്രോയുടെ പുതിയ എം ടി ആരാണ് കൊച്ചി മെട്രോയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ലോക്നാഥ് ബെഹ്റയാണ് സംസ്ഥാനത്തെ മുൻ പോലീസ് മേധാവിയാണ് അല്ലെ ലോക്നാഥ് ബെഹ്റ അദ്ദേഹത്തെ കൊച്ചി മെട്രോ മുൻ കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിക്കേണ്ടായി അടുത്തത് ഈ അടുത്ത് അന്തരിച്ച ഒ എം നമ്പ്യാർ ഈ അദ്ദേഹത്തിന് ദ്രോണാചാര്യ പുരസ്കാരം കിട്ടിയ വ്യക്തിയാണല്ലേ അതൊന്ന് വെക്കുക അദ്ദേഹത്തിന് ദ്രോണാചാര്യ പുരസ്കാരം കിട്ടിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ നയൻറ്റീൻ എയ്റ്റി ഫൈവ് ആണ് അപ്പോൾ ഒ എം നമ്പ്യാർ ഈ അടുത്ത് അന്തരിച്ചു ഉദയോത്ത് മാധവൻ നമ്പ്യാർ നമ്പ്യാരനാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അപ്പോൾ അദ്ദേഹം പി ടി ഉഷയുടെ പരിശീലകനായിരുന്നു നമുക്കറിയാം അപ്പോൾ ഒ എം നമ്പ്യാർക്ക് ദ്രോണാചാര്യ പുരസ്കാരം കിട്ടുന്നത് നയൻറ്റീൻ എയ്റ്റി ഫൈവ് ആണതൊന്ന് ഓർത്ത് വയ്ക്കുക അതുപോലെ തന്നെ അദ്ദേഹത്തിന് പത്മശ്രീ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കിട്ടിയത് അതെന്ന് അറിഞ്ഞുവെക്കണം ഒ എൻ നവ്യാറിന് പത്മശ്രീ പുരസ്കാരം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അടുത്തത് കെനിയയുടെ തലസ്ഥാനമായി നെയ്റോവിയിൽ നടന്ന അണ്ടർ ട്വൻ്റി ലോക അത്ലറ്റിക്സ് മിക്സഡ് റിലേയിൽ വെങ്കല മെഡൽ നേടിയത് ആരാണ് ഇന്ത്യൻ ടീമിനാണ് വെങ്കല മെഡൽ കിട്ടുന്നത് അത് ലഭിക്കുന്ന എസ് ഭരത് പ്രിയ മോഹൻ സുമി കപിൽ എന്നടങ്ങുന്ന ഇന്ത്യൻ ടീമിനാണ് അപ്പോൾ നമ്മളൊന്ന് അറിഞ്ഞു വെക്കേണ്ടത് അണ്ടർ ട്വൻ്റി ലോക അത്ലറ്റിക്സ് നടന്ന വേദി എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് നെയ്റോവിയായിരുന്നു കെനിയയുടെ ആസ്ഥാനമായി നെയ്റോവിയിലാണ് അണ്ടർ ട്വൻ്റി ലോക അത്ലറ്റിക്സ് മീറ്റ് നടന്നത് അതിൽ മിക്സഡ് റിലേയിൽ ഇന്ത്യൻ ടീമിന് വെങ്കല മെഡൽ അറിഞ്ഞു അറിഞ്ഞുവെക്കുക അടുത്തത് അണ്ടർ ട്വൻ്റി ലോക അത്ലറ്റിക്സിൽ ലോങ് ജമ്പിൽ ഇന്ത്യയുടെ ശൈലി സിംഗിനും അതുപോലെ പത്ത് കിലോമീറ്റർ നടത്തതിൽ അമിത് ഖാത്രിക്കും വെള്ളി മെഡൽ കിട്ടിയിട്ടുണ്ട് അതൊന്ന് ഓർത്തുവെക്കുക ഇതിൽ എന്ന് വെച്ചാൽ ഷൈലി സിംഗിന്റെ പരിശീലകൻ റോബർട്ട് ബോബി ജോർജ്ജാണ് അതൊരു പ്രത്യേകതയാണ് അതൊന്ന് ഓർത്തുവെക്കണം അപ്പോൾ അണ്ടർ ട്വൻ്റി ലോക അത്ലറ്റിക്സിൽ നടന്നത് നമ്മൾ പറഞ്ഞു നെയ്റോവിൽ പറഞ്ഞു അല്ലേ അതിൽ ഇന്ത്യയുടെ ഷൈലി സിംഗിന് ലോങ് ജമ്പിലും അതുപോലെ തന്നെ അമിത് ഖാത്രിക്ക് ഈ പറഞ്ഞ പത്ത് കിലോമീറ്റർ നടത്തത്തിലും വെള്ളി മെഡൽ ലഭിക്കേണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു മിക്സർ റിലേയിൽ ഈ പറഞ്ഞ വെങ്കല മെഡൽ ലഭിച്ചു അതുപോലെ തന്നെ ലോങ് ജമ്പിൽ ഷൈലി സിംഗിന് വെങ്കല മെഡൽ സോറി വെള്ളി മെഡൽ അതുപോലെ തന്നെ ഈ പറഞ്ഞ അമിത് ഖാത്രിക്കും വെള്ളി മെഡൽ അതൊന്ന് ഓർത്തുവെക്കാം അടുത്തത് ഈ അടുത്ത് അന്തരിച്ച കല്യാൺ സിംഗ് അദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ചോദിച്ചാൽ അദ്ദേഹം ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയായിരുന്നു കേട്ടോ അപ്പോൾ മുതിർന്ന ബി നേതാവാണ് ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയായിരുന്നു കല്യാൺ സിംഗ് അതൊന്ന് അറിഞ്ഞു അറിഞ്ഞുവെക്കാം അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യാവകാശ പ്രവർത്തകയും ലോക സാ പ്രശസ്ത സാമൂഹിക ശാസ്ത്രജ്ഞ ശാസ്ത്രജ്ഞയും അതുപോലെ ഗ്രന്ഥകാരിയുമായിട്ടുണ്ടായിരുന്ന ഗെയിൽ ഓംവെറ്റ് അന്തരികേണ്ടായി അപ്പോളതൊന്ന് ഓർത്തുവയ്ക്കുക ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വ്യക്തിയാണ് കേട്ടോ ഗെയിൽ ഗെയിൽ അപ്പോൾ അപ്പോളതൊന്ന് അറിഞ്ഞു വയ്ക്കുക കേട്ടോ മനുഷ്യാവകാശ പ്രവർത്തക ലോക പ്രശസ്ത സാമൂഹിക ശാസ്ത്രജ്ഞ ഗ്രന്ഥകാരിയുമാണ് ഗെയിൽ ഓംബെറ്റ് അടുത്തത് രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആർക്കാണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഓസ്റ്റിനാണ് അത് കിട്ടിയത് ഓംചേരി എൻ എൻ പിള്ളയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഓംചേരി എൻ എൻ പിള്ള അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ് ആകസ്മികം അതിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ നാടകം ഏതാണെന്ന് ചോദിച്ചത് പ്രളയമാണ് കേട്ടോ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട് പ്രളയം അദ്ദേഹത്തിൻ്റെ നാടകമാണ് അപ്പോൾ ആകസ്മികമാണെങ്കിൽ ഓർമ്മക്കുറിപ്പാണ് അതിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയത് അതുപോലെ നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം പ്രളയമാണ് അതൊന്ന് ഓർത്തുവെക്ക അടുത്ത ക്വസ്റ്റ്യൻ ബ്രിക്സ് രാജ്യങ്ങളിലെ ധനകാര്യ മന്ത്രിമാരുടെ രണ്ടാമത്തെ മീറ്റിംഗിന് അധ്യക്ഷത വൈസാരാന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനാണ് ബ്രിക്സ് രാജ്യങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെ രണ്ടാമത്തെ മീറ്റിംഗിന് അധ്യക്ഷത വൈസാരാണത് നിർമ്മല സീതാരാമനാണ് അതുപോലെ സുഡോക്കു ഗെയിമിന്റെ ഉപജ്ഞാതാവ് ആരാണത് മാഗി കാജി ആണ് അപ്പോൾ മാഗി കഴിച്ചുകൊണ്ട് സുഡോക്കു കഴി കളിച്ചോ അങ്ങനെ എന്തെങ്കിലും ഓർത്തുവെക്കുക സുഡോക്കു ഗെയിമിന്റെ ഉപജ്ഞാതാവ് ഈ എടുത്ത് അന്തരിച്ചു മാഗി കാജി അടുത്തത് കോവിഡ് മഹാമാരിയിൽ വിധവകളാക്കപ്പെട്ട സ്ത്രീകളുടെ ഉന്നമനത്തിനായി മഹാരാഷ്ട്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് അത് മിഷൻ വാത്സല്യമാണ് കോവിഡ് മഹാമാരിയിൽ വിധവകളാക്കപ്പെട്ട സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി മഹാരാഷ്ട്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ വാത്സല്യ അടുത്തത് ഇന്ത്യ ഫിലിപ്പൈൻസ് സംയുക്ത നാവിക സേന അഭ്യാസം നടന്നത് എവിടെ വെച്ചിട്ടാണ് ദക്ഷിണ ചൈന കടലിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇന്ത്യ അതുപോലെ തന്നെ ഫിലിപ്പൈൻസ് സംയുക്ത നാവിക സേന അഭ്യാസം നടന്ന വേദി എവിടെയാണ് ചോദിച്ചാൽ ദക്ഷിണ ചൈന കടലായിരുന്നു അതുപോലെ തന്നെ കസിന്ദ് ട്വൻറ്റി വൺ എന്ന് പറയുന്ന ഇന്ത്യ കസാക്കിസ്ഥാൻ അപ്പോൾ ഇന്ത്യ കസാക്കിസ്ഥാൻ ഇന്ത്യ അഞ്ചാമത് സംയുക്ത സേന അഭ്യാസം നടന്നിട്ടുണ്ടായിരുന്നു അത് കസാക്കിസ്ഥാനിൽ വെച്ചിട്ടാണ് ഐഷ ബിബിനിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഐഷ ബിബിൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ പറയുന്നത് കസ്ഇന്ത് എന്ന് പറയുന്ന നാവികസേന സോറി സംയുക്ത സേനാഭ്യാസം സംയുക്ത സേനാഭ്യാസമാണ് കേട്ടോ അതൊന്ന് വെക്കാം ഇന്ത്യ കസാക്കിസ്ഥാൻ അഞ്ചാമത് സംയുക്ത സേന അഭ്യാസമാണ് കസ്ഇന്ത് ടു തൗസൻഡ് ട്വന്റി വൺ അത് ഓഗസ്റ്റിൽ നടക്കുകയുണ്ടായി അപ്പോൾ ഐഷ ബിബിനിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഈ ഒരു അഭ്യാസം നടക്കുന്നത് അടുത്തത് ലോക ജലവാരമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആചരിച്ചത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയാണ് ഓൺലൈനായിട്ടാണ് നടക്കുന്നത് ലോക ജലവാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെ അതായത് ഈ പറയുന്ന ജല ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ അതായത് ആഗോള ജല പ്രശ്നങ്ങൾ അതുപോലെ അന്താരാഷ്ട്ര വികസനവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാൻ വേണ്ടി നയൻറ്റീൻ നയൻറ്റി വൺ മുതലാണ് ഈ ഒരു പരിപാടി ലോക ജലവാരം എന്ന് പറയുന്ന പരിപാടി അവതരിപ്പിക്കുന്നത് അതൊന്ന് ഓർത്തുവെക്കുക ഇനി അതിൻ്റെ ഒരു പ്രമേയം പഠിക്കുകയാണെങ്കിൽ ശേഷി വേഗത്തിൽ കെട്ടിപ്പടുക്കുക എന്നതാണ് നമുക്കറിയാം കോവിഡുമായി ബന്ധപ്പെട്ടാണ് ബന്ധപ്പെട്ടാണല്ലേ അപ്പോൾ പ്രതിരോധശേഷി വേഗത്തിൽ കെട്ടിപ്പടുക്കുക എന്നതാണ് ലോകജലവാരം അതായത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി വരെ ാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആചരിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലോക ജലവാരത്തിന്റെ ആ ഒരു പ്രമേയം എന്ന് വെച്ചാൽ പ്രതിരോധശേഷി ശേഷി വേഗത്തിൽ കെട്ടിപ്പടുക്കുക എന്നതാണ് ഇനി ഇത് ആരുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ചോദിച്ചാൽ സ്റ്റോ ഹോം ഇൻ്റർനാഷണൽ വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ ഒരു അവരാണ് ഈ ഒരു പദ്ധതി ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് അപ്പോൾ സി വി എന്ന് പറയുന്ന സ്റ്റോ ഹോം ഇൻ്റർനാഷണൽ വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഒരു ലോകചില വാരം എന്ന് പറയുന്ന പരിപാടി വാർഷിക പരിപാടി സംഘടിപ്പിക്കുന്നത് അതോടെ അറിഞ്ഞു അറിഞ്ഞുവെക്കാം അടുത്തത് താലിബാനിൽ നിയന്ത്രണം സോറി താലിബാൻ ഏറ്റെടുത്ത അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ് അതാണ് ദേവി ശക്തി ഓപ്പറേഷൻ ദേവി ശക്തിയാണ് താലിബാൻ ഏറ്റെടുത്ത അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആ ഒരു ഓപ്പറേഷൻ ഓപ്പറേഷൻ ദേവി ശക്തി അതൊന്ന് ഓർത്തുവെക്കുക അപ്പോൾ ഇത്രയാണ് ഇന്ന് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉള്ള എല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിയൻസ് ആണ് നോട്ട് ചെയ്ത് വയ്ക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായി കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യാം എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റു കുറച്ച് കൊസ്റ്റൻസുമായിട്ട് കാണാം താങ്ക്